കോളേജിനെ കുറിച്ച് നമ്മുടെ രൂപതയിലെ പലർക്കും അറിയില്ല, ഇങ്ങനെ കോളേജ് ഉണ്ടെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അത് തുറന്നു പറഞ്ഞ ഒരുപാട് പേരുണ്ട്. മൂന്നാമത്തത്, ഈ ഒരു വലിയ സമൂഹം ഇങ്ങനെ ഇവിടെ യു എയിൽ ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്ട്രീമുമായിട്ട് സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ മെയിൻ സ്ട്രീമുമായിട്ട് ഇങ്ങനെ ദൂരെ അകന്നു നിൽക്കുന്ന ഈ ഒരു വലിയ സമൂഹത്തെ ഒന്ന് ബ്രിഡ്ജ് ചെയ്യുക, നമ്മുടെ രൂപത ആക്ടിവിറ്റിയുമായിട്ട് ബ്രിഡ്ജ് ചെയ്യുക. ഇങ്ങനെ മൂന്ന് ആശയങ്ങളും. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ വിഷയമായിട്ട് മുൻനിർത്തിയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ആ ചർച്ചകളും കൂടെ ഈ മൂന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ആശയങ്ങളാണ് പിതാവുമായിട്ട് വന്നത്. പിതാവ് ഇതിനു മുമ്പ് 2013 പതിനാലോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോറി, 2003 അല്ലേ, മൂന്നിലോ വന്നിരുന്നു. ആ വന്ന സമയത്ത് കത്തീഡ്രലുമായിട്ട് അല്ലെങ്കിൽ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് അതിനുശേഷം പിതാവ് ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ ഞാൻ ചർച്ച ചെയ്തപ്പോൾ പിതാവ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അന്ന് ഇവിടെ നിന്ന് പോയതിനു ശേഷം QSS-നെ ഏൽപ്പിച്ചതാണ് ഇത്, ഒരു പ്രവാസി ഡെസ്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾ നടത്തുവാനായിട്ട്. പക്ഷെ അത് ടേക്കപ്പ് ചെയ്യാൻ കഴിയാതെ പോയി. എനിക്കൊന്ന് സുനാമി എപ്പോഴത്തേക്ക് ആഞ്ഞടിച്ചു അവിടെ 2004. അതിന് പിന്നെ അതിൻ്റെ പിന്നാലെയാണ് QSS പോയത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോയി. ഞാൻ ഡയറക്ടറായിട്ട് പിന്നെ 3 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ചിന്ത മനസ്സിലില്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ചിന്ത വന്നതും, ഇങ്ങനെ ഒരു വലിയ സമൂഹം നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നു ചിന്തിക്കാനുള്ള എനിക്ക് ഒരു അവസരം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊരു വലിയ നേട്ടമായിട്ട് കരുതുന്നു ഈ യാത്ര. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക് നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കോളേജിനെ സംബന്ധിച്ചിടത്തോളം 2010 നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2010 വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നത്. പ്രാഥമിക ചർച്ചകളൊക്കെ നടന്നത് ഭാരരാജ്യ ഇടവകയിലാണ്. ഞാൻ വികാരിയായിട്ട് അവിടെ ഇരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥലം നമ്മളതായിരുന്നു. ആ ചർച്ചയിൽ നിന്ന് ഒരു ടീമെടുത്ത് പഠനങ്ങൾ നടത്തി പിതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. പിതാവ് പിന്നെ രൂപതാരത്തിലേക്ക് അത് കൊണ്ടുവന്നു. അങ്ങനെ ചർച്ചകൾ നടത്തി. പിന്നെ ആ സമയത്ത് ഒരു ഗവൺമെന്റിന്റെ ഒരു നിയമം പെട്ടെന്നുണ്ടായി. അടുത്ത ഏപ്രിൽ 1 മുതൽ ലാൻഡ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കൂടും, അതിൻ്റെ പ്രൈസ് കൂടും. അതുകൊണ്ട് 31 മാർച്ച് മുമ്പ് തന്നെ ഇത് ചെയ്തില്ലെങ്കിൽ 1 കോടി രൂപയുടെ ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് അടയ്ക്കേണ്ടി വരും, ആ പൈസ നമ്മുടെ കണ്ടെത്തേണ്ടി വരും. ആ ഒരു കാരണം വന്നപ്പോൾ പെട്ടെന്ന് പിതാവിനെ ധരിപ്പിച്ച് പിതാവ് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി ട്രസ്റ്റ് ഉണ്ടാക്കി, രജിസ്റ്റർ ചെയ്തു, ലാൻഡ് ട്രാൻസ്ഫർ ചെയ്തു ട്രസ്റ്റിലേക്ക്. ലാൻഡ് ട്രാൻസ്ഫർ വളരെ പെട്ടെന്നാണ്. അവിടെ ASD-ക്ക് ആ വർഷം തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമായി. ആപ്ലിക്കേഷൻ ഓൺലൈനിൽ കൊടുത്തു. അത് വളരെ പെട്ടെന്ന് നടന്നു പോവുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ചെയ്തു. ആ സമയത്ത് ചർച്ചകൾ നടത്തി. അത്മാരുമായിട്ടുള്ള 2-3 ചർച്ചകൾ ബിഷപ്പ്സിലുണ്ടായിരുന്നു. കൈക്കാരന്മാരുടെയും കോർഡിനേറ്റേഴ്സിൻ്റെയും മീറ്റിംഗ് ഉണ്ടായിരുന്നു. അച്ഛന്മാരുടെ മീറ്റിംഗ്, പല രീതിയിലുള്ള മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഉയർന്നു വന്ന ഒരു കാര്യം സമ്പത്ത് തന്നെയാണ്, സമ്പത്തിനെ കണ്ടെത്തുമെന്നുള്ളതാണ്. അപ്പോൾ പലരും മുന്നോട്ട് വെച്ചു ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഷെയർ എടുപ്പിക്കുക, മറ്റൊരു ഡിവിഡൻസ് കൊടുക്കുക എന്നുള്ള ആശയത്തിലാണ്. അപ്പോൾ പിതാവ് അത് കൃത്യമായിട്ട് മറുപടി പറഞ്ഞത്, ഷെയർ എടുത്ത് മേടിച്ച് ഡിവിഡൻഡ് കൊടുത്ത് നമ്മളൊരു സംവിധാനം നടപ്പിലാക്കുമ്പോൾ അത് ഓണർഷിപ്പ് ആ ഷെയർ തരുന്നത് മാത്രമാണ്. കൊല്ലം രൂപതയിലെ ഓരോ വ്യക്തിക്കും ഇതിൽ ഓണർഷിപ്പ് ഉണ്ടാകണം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകേണ്ട, ആ ചിന്ത എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. തുടർന്നാണ് നമ്മുടെ രൂപതയിൽ നിന്നുള്ള 500 പേരെ ഐഡന്റിഫൈ ചെയ്യുക, 100,000 രൂപ വീതം കടം തരാൻ സാധിക്കുന്ന 500 പേരെ കണ്ടെത്തിയിട്ട് അത് അത് ലോണായിട്ട് സ്വീകരിച്ച് 5 കോടി രൂപ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നടത്തി നമുക്ക് ചെയ്യാം. വലിയ വർക്ക് നടത്തി, ശ്രമം നടത്തി. 65 പേരിൽ നിന്നാണ് നമുക്ക് ആ ഒരു 1 ലക്ഷം രൂപ കിട്ടിയത്. അങ്ങനെ 1 ലക്ഷം രൂപ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അടുത്ത തീരുമാനം, ട്രസ്റ്റ് തീരുമാനിച്ചത് ബാങ്ക് ലോണിന് പോവാണ്. അങ്ങനെയാണ് ബാങ്ക് ലോണിലേക്ക് പോവാം. പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ 4 ലോണാണ് എടുത്തിട്ടുള്ളത്. അതായത് 27 കോടി രൂപ നമ്മൾ ലോൺ എടുത്തു.
കൊണ്ടാണ് നമ്മൾ ഈ ബിൽഡിങ്ങുകളൊക്കെ പറയുന്നത്. ഇപ്പൊ മൂന്ന് കോളേജുകളാണ് അവിടെ ഉള്ളത്, കോളേജ് ഓഫ് ആർക്കിടെക്ചർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കോളേജ് ഓഫ് മാനേജ്മെന്റ്. എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ബേസിക് ആയിട്ട് ഉണ്ട്. ഈ മൂന്ന് കോളേജുകൾ ഇപ്പം ഫംഗ്ഷൻ ചെയ്യുന്നത് മാസത്തിൽ ഒരു കോളേജാണ്. ഇൻഡിപെൻഡന്റ് ബിൽഡിംഗ്സ് ആണ് വേണ്ടത് ഓരോ കോളേജിന്. ആർക്കിടെക്ചർ നമ്മൾ പഴയൊരു ബിൽഡിംഗ് നടത്തിക്കൊണ്ട് പോകുന്നു, പക്ഷെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ബിൽഡിംഗ് കിട്ടണം. എം ബി എക്കും സെപ്പറേറ്റ് ആയിട്ട്. ഇപ്പോൾ നമുക്കൊരു വലിയ ലാബ് ബ്ലോക്ക് ഉണ്ട്, അക്കാഡമിക് ഒരു ബ്ലോക്കായിട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കായിട്ട് ക്ലാസ് റൂം ചേർത്ത് പുതിയ ബ്ലോക്കുണ്ട്. അങ്ങനെ 200,000 സ്ക്വയർ ഫീറ്റിൻ്റെ വർക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. 2 വർഷം പോലെ തീർത്തത്, ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും കൺസ്ട്രക്ഷൻ ഹോൾഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഇനി ലോണെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് അവിടുത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 3-3.5 കോടി രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം പോകും. പിന്നെ പ്രിൻസിപ്പൾ എമൗണ്ട് 3-6.5 കോടി രൂപ പിന്നെ 4.5 കോടി രൂപ സാലറി എല്ലാം കൂടെ. അപ്പോൾ തന്നെ 11 റെക്കറിങ് എക്സ്പെൻസ് എല്ലാം കൂടെ ഒരു ഏകദേശം 12 കോടി രൂപയുടെ ഒരു എക്സ്പെൻഡിച്ചറാണ് ഒരു വർഷം. നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ ഇൻ്റെ കുട്ടികളുടെ മൊത്തത്തിലുള്ള ഫീസ് കിട്ടിയ ഇൻകം വന്നത് 9 crores ആണ്. ബാക്കി 3 crores ഡെഫിസിറ്റാണ്. ഇത് മാനേജ് ചെയ്യുന്നത് നമ്മളെ ജാനുവരി മാസം വന്നിട്ടുള്ള ജൂലൈ വരെയുള്ള ആ സമയത്ത് നമ്മൾ നമ്മുടെ രൂപതയിൽ ചില ട്രെൻഡലൈസും ഇൻഫെൻസീസ് തുടങ്ങിയ ചില സ്ഥാപനങ്ങളിൽ നിന്ന് അവിടുത്തെ ചിലവിന് വേണ്ടിയുള്ള പൈസ നമ്മൾ ലോണായിട്ട് എടുത്തിട്ട് അടുത്ത അഡ്മിനിസ്ട്രേഷനിൽ തിരിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു. ഈ വർഷം പോലെ ഇൻകം ടാക്സിൻ്റെയും പ്രത്യേകമായ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അങ്ങനെ പൈസ കൈമാറാൻ പറ്റില്ല. സൊസൈറ്റി ടു സൊസൈറ്റി, ട്രസ്റ്റ് ടു ട്രസ്റ്റ് കൈമാറാൻ പറ്റില്ല എന്നൊരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് പൈസ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കൂടാതെ അങ്ങനെ എടുത്താലും നമ്മൾ അങ്ങനെ ഈ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്കുള്ള ഫർദർ ഡെവലപ്മെന്റ് നടക്കുന്നില്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ ബിൽഡിങ്ങുകൾ പണി നടക്കുന്നില്ല, അമെനിറ്റീസ് ബ്ലോക്കുകൾ പണിയാറുണ്ട്. ഇപ്പം എഞ്ചിനീയറിംഗ് തന്നെ ട്യൂട്ടോറിയൽ ക്ലാസ്സുകൾ, എക്സാം ഹോളുകൾ, ഓഡിറ്റോറിയം, ക്യാൻറ്റീൻ, ലൈബ്രറി, ഇതെല്ലാം നമ്മൾ ഈ അക്കാഡമിക് ബ്ലോക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം, ലാബ് ബ്ലോക്ക് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു വൈതരണി കടന്നു പോകാനായിട്ട് കണ്ടെത്തിയാൽ, നമ്മൾ ഇതുവരെ അങ്ങനെ ഫണ്ട് കണ്ടെത്തിയിട്ടില്ല. രൂപതയ്ക്ക് അങ്ങനെ ഫണ്ടും ഇല്ല, രൂപതയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ടില്ല. നമുക്കറിയാം നമുക്ക് കുറേ എയ്ഡഡ് സ്കൂളുകളല്ലാതെ നമുക്ക് ഇൻകം ജനറേറ്റിംഗ് സോഴ്സ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ബെൻസിൽ ഹോസ്പിറ്റലിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഇപ്പോഴും കാത്തലാബ് ഇപ്പോഴാണ് വെച്ചത്, അവിടെ സ്പെൻഡിങ് ആണ് കൊണ്ടിരിക്കുന്നത്. ജെറോം നഗറിലുള്ള ഒരു സഹായം നമ്മൾ കിട്ടിയിട്ടുണ്ട്, ഒരു 3 കോടി രൂപ ലോണ് വന്നിട്ടുണ്ട്. അവിടെ ബാങ്ക് ലോൺ കൊണ്ടാണ് ആ ബിൽഡിംഗ് കെട്ടിയത്. അതിൽ കടപ്പ് തീർന്നു വരുന്നു വന്നിട്ട് തീർന്നു കാണണം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പ്രശ്നം സഹായിക്കുന്നു. എന്ന് വെച്ചാലും നമുക്ക് ഒരു ആദായ വരുമാനം വരുന്ന ഒന്നും തന്നെ നമുക്കില്ല. അതുകൊണ്ട് വന്ന ഒരു ആശയമാണ് NRIs കാണുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ലോണായിട്ട് പൈസ ഫണ്ട് സംഘടിപ്പിക്കുകയും ചെയ്യാറ്. ഉറപ്പാണ് 5 വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകും, സിസ്റ്റം ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് ഇത് തിരികെ കൊടുക്കാനുള്ള ഒരു പ്രാപ്തി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകും. അപ്പോൾ ആ ഒരു പ്രതിസന്ധി, ഇപ്പോഴത്തെ പ്രതിസന്ധി നമ്മൾ മുന്നോട്ട് എങ്ങനെ കടന്ന് മറികടക്കാൻ സാധിക്കുന്ന ചർച്ചയാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ഇവിടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ആശാവഹമായിട്ടുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. ഒരു വ്യക്തി തന്നെ 25 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, ചെക്കൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് ഒരു വ്യക്തി. അത്രത്തോളം റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. 25 രണ്ട് ഡൊണേഷൻ, 27 ഒരാൾ തന്നെ, 2 തന്നു 3 തന്നവരും 1 തന്നവരൊക്കെ ഉണ്ട്. സാധാരണ നമ്മുടെ SB അക്കൗണ്ടിൽ കിട്ടുന്ന 4% ഇൻട്രസ്റ്റ്
നിരോധിക്കുക എന്താ വെച്ചാൽ 19% സൗജന്യ ബാങ്കിൽ കൊടുക്കുന്ന പലിശക്ക് 4% പലിശ നമുക്ക് കൊടുക്കുകയും 8% പലിശ സേവ് ചെയ്യുകയും ചെയ്ത് അത് ക്യാപിറ്റൽ അടയ്ക്കുകയോ അല്ലെങ്കിൽ ബിസിനസ് പ്രവർത്തനം നിർവഹിക്കാം. നമുക്കുള്ള കാര്യം വെച്ചാല് ഇപ്പൊ ഉണ്ടാകുന്ന സംഭവം ഇപ്പം തുതുതര കാണുന്ന തന്നെ ജനങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. കോളേജുകളിലേക്കുള്ള ലെക്ചർ കോഴ്സിന്റെ ഷോർട്ടേജ് ഉണ്ട് പലയിടത്തും. അത് മാത്രമല്ല എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ പല സ്ഥാപനങ്ങളും പോസ്റ്റ് ഗ്രാജുവേഷൻ പറയും. അപ്പോഴേ നമ്മുടെ ഈ കുട്ടികള് ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലോട്ട് പോയില്ലെങ്കിൽ വെറും ഡിഗ്രി കൊണ്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തന്നെ കോളേജിൽ വീട്ടിൽ എം ടെക് സിവിലത്തെ പരിപാടി ഉണ്ടെന്നുണ്ട് അടുത്തതായിട്ട്. അപ്പൊ ആ കോഴ്സൊക്കെ എത്രയും പെട്ടെന്ന് നമ്മൾ തുടങ്ങിയാലേ നമ്മുടെ ഈ കുട്ടികൾ പഠിച്ചതെന്ന് പിള്ളേരെ കുറച്ചുകൂടി നല്ല പൊസിഷനിൽ അധികം വൈകാതെ എത്തിക്കാൻ പറ്റുള്ളൂ. പല കമ്പനികളും ഞാൻ പറഞ്ഞു ഞാൻ ജോലി കേരളത്തിൽ ഞാൻ കയറുമ്പോൾ അന്ന് എഞ്ചിനീയറിംഗ് മാത്രം ഇന്ന് കേരളത്തിൽ ജോലി കയറണമെങ്കിൽ എഞ്ചിനീയറിംഗ് വിത്ത് എം ബി എ വേണം, മസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗ് കൊണ്ട് എം ബി എ ആയി കഴിഞ്ഞു. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ കൂടെ നമ്മൾ അപ്പൊ അതൊക്കെ വരുമ്പോൾ ഫണ്ടിന്റെ ആവശ്യം പെട്ടെന്ന് വരും. അപ്പൊ അതിന് ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റിയെങ്കിൽ ഇപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട് ചിലരിപ്പോ കൊടുക്കുന്നുണ്ട്, ചിലരൊരു കമ്മിറ്റ്മെന്റ് പറയുന്നുണ്ട് ഇത്ര ഇന്ന സ്ഥലം ഞങ്ങൾ ചെയ്യാമെന്ന്. ഉടനെ ചിലപ്പോൾ കാശ് കടത്തും നാട്ടിൽ നിറഞ്ഞ ചിലപ്പോ റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. ചില ലോൺ എടുത്തായി കൊടുക്കുന്നു ഈ ഒരു നല്ല സംരംഭത്തിന് വേണ്ടി. അത് ഏത് രീതിയിലാണ് നമ്മൾ തീരുമാനം ചെയ്യാന്നുള്ളു. പക്ഷെ ആ പുസ്തകങ്ങൾ വായിച്ചു നോക്കുന്നതിന്റെ കണക്കിലൊക്കെ കൃത്യമായിട്ട് പൂർത്തിയാകുമ്പോൾ നിങ്ങൾ തിരിച്ച് പച്ചരത്ത് വരുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ആൻസർ ആയിരിക്കും എന്നുള്ള വളരെ ഉറപ്പാണ്. അത് വായിച്ചിരുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ കൂടിയുണ്ട്. നിങ്ങൾ അച്ഛനോട് സംശയിക്കേണ്ടത് അച്ഛന് എൻ ആർ ഐക്കാർ എടുത്തിങ്ങനെ വന്നെങ്കിലും നാട്ടിൽ ഇതിന് പാർലമെന്റ് സഭ നടക്കുന്നുണ്ടോ? നാട്ടിൽ പാർലമെന്റ് നമ്മൾ ഓൾറെഡി ഒരു വർക്ക് നടത്തിയതാണ് ആദ്യം മിക്കവാറും ഇടവേള. ഞാൻ ചെക്കുന്നത് ഇടവേളയിൽ തന്നെ 3 പ്രാവശ്യം 150 വീട്ടിലെങ്കിലും പോയിട്ടുണ്ട്. ഞാൻ ലിസ്റ്റ് തയ്യാറാക്കി പോയിട്ടുണ്ട്, ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. ആ ഇടവേളയിൽ നിന്ന് നമുക്ക് ആകെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഇടവേള അതാണ്. പിന്നെ പുലിത്തറയാണ്, പുലിത്തറയിലോട്ട് നമുക്ക് അങ്ങനെ ഒരു വരുമ്പോൾ ഡിസംബറൊക്കെ ആകും. അതൊരു ആശാവഹമല്ല ഭാരതാജ്യ ഇടവേളയിൽ നിന്നാണ്. കാരണം ഞാൻ അവിടെ വികാരിയായിരുന്നതുകൊണ്ട് അവിടെ റിട്ടയർഡ് പ്രൊഫസർമാർ അങ്ങനെയാണെങ്കിൽ 65 പേരുടെ അല്ലാതെ ഒരു ഇടവേളയിൽ നിന്ന് 5 പള്ളിയായിരുന്നു. അതായത് കടവ് പള്ളിയിൽ നിന്ന് ഹോളി ക്രോസ് കൊച്ചുപള്ളി നമ്മുടെ കണ്ടിശ്ശേരി ചെക്കുളങ്ങര പുല്ലിച്ചിറ തുയ്യം ഈ 5 ഇടവേളയിൽ നിന്ന് മാത്രമാണ് ആകെ ഒരു കടവായിട്ട് ലോൺ കിട്ടിയത്. അത് പുല്ലിച്ചിറയും തുയ്യവും 10 തന്നു. അതിൽ 5 വീതം മേടിച്ചു കഴിഞ്ഞു 10 ലക്ഷം. അതുപോലെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെക്കുളങ്ങരയിലും പകുതി കൊടുത്തു കഴിഞ്ഞു. അത് 10 ആണോ 5 ആണോ എനിക്ക് ഓർമ്മ. അഞ്ചു കൊടുത്തു, ഇനി 5 കൊടുക്കാം. കടവൂരിൽ അത് മുഴുവൻ കൊടുത്തു, 3000 കൊടുത്തു. തങ്കശ്ശേരിയിലും 5000 മൊത്തവും കൊടുത്തു. കാരണം ഒരാവശ്യം വരുമ്പോൾ തിരിച്ചു കൊടുക്കും. അങ്ങനെ